മല്ലിമേ, നന്ദി അറിഞ്ഞ പ്രശ്നമുണ്ടാക്കും. ഇനി എന്ത് പ്രശ്നം? 9 മാസം കഴിഞ്ഞ് കുട്ടി ഉണ്ടായാ അവള് വേണ്ടെന്ന് പറയോ? അത് ഇതൊരു നല്ല ചാൻസാ. ഇപ്പം നമ്മൾ തീരുമാനിച്ച ആ കുഞ്ഞിനെ നഷ്ടപ്പെടില്ല. പിങ്കിയുടെ വയറ്റിൽ ആ കുരുന്ന് ജീവനെ നമുക്ക് ഉറപ്പിക്കാം. ഗൗതം, ഈ ദൗത്യത്തിന് ഏറ്റവും യോജിച്ച ആള് ഞാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ആശുപത്രി വിട്ടുകഴിഞ്ഞാൽ ഇന്നു മുതലൊരു ക്വാളിറ്റി ലൈഫ് മറ്റാർക്കും ഉറപ്പു തരാൻ പറ്റും. ഗൗതം, മറ്റാരെങ്കിലും പോലെയാണോ ഞാൻ? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ? ഇനി കൂടുതൽ ഒന്നും പറയണ്ട, സമയം കളയാനില്ല. വാ മോളെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലില്, ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ വിളിക്കാം. മോളെ പിങ്കി, നിനക്ക് പേടിയുണ്ടോ? എന്തിന്? നല്ലൊരു കാര്യം നടക്കാൻ പോവില്ലേ വെല്ലിമായി, അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? നിന്റെ ഈ നല്ല മനസ്സ് ആരും കാണുന്നില്ലല്ലോ പിങ്കി. ചെല്ലു മോളെ, വല്യമ്മ പ്രാർത്ഥിക്കും. ഗൗതം, ഞാൻ പോവാ. നിങ്ങളുടെ കുഞ്ഞിനെ ഈ വയറ്റിലേക്ക് ഏറ്റുവാങ്ങാൻ. എന്റെ മാത്രം കുഞ്ഞല്ല, നന്ദയുടേതോ, അത് മറക്കരുത്. മോള് പോയിട്ട് വാ മോളെ, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ട്. ഒരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറഞ്ഞൂടെ. ഓൾ ദി ബെസ്റ്റ്. ഗൗതത്തിന് വേണ്ടിയാ ഞാനിത് ചെയ്യുന്നത്. എന്നും അതിന് നന്ദി ഉണ്ടായിരിക്കും, എനിക്ക് മാത്രമല്ല, നന്ദയ്ക്കും.